സർവോദയ സംഘം എംപ്ലോയീസ് അസോസിയേഷൻ മലബാർ മേഖലാ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. ഇപിഎഫ് പെൻഷൻ 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ഇപിഎഫ് പെൻഷൻ 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, റിബേറ്റ് കുടിശ്ശിക നൽകുക, നൂൽനൂൽപ്പ് തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് സർവോദയ സംഘം എംപ്ലോയീസ് അസോസിയേഷൻ മലബാർ മേഖലാ സമ്മേളനം നടത്തി. ചെയർമാൻ എം രാജൻ പ്രസംഗിച്ചു. കോഴിക്കോട് സർവോദയ സംഘം എംപ്ലോയീസ് അസോസിയേഷൻ, ഈ അസോസിയേഷനാണ് ഭരണസമിതിയിലേക്കുള്ള ആളുകളെ നിർദ്ദേശം നൽകുന്നത്. ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി പി ദിനേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എം കെ അനന്തരാമൻ, എം കെ ശ്യാമപ്രസാദ്, പി ഗിരീഷ് കുമാർ, കെ മുരളീധരൻ, ടി ഷൈജു, എം പ്രകാശൻ, പി എ അപ്പുകുട്ടൻ, എം സുഷമ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി ചെയർമാൻ എം രാജൻ, ജനറൽ സെക്രട്ടറി പി ദിനേശൻ, വൈസ് പ്രസിഡന്റ് എം കെ അനന്തരാമൻ, എം പ്രകാശൻ, സെക്രട്ടറിമാരായി എം കെ ശ്യാമപ്രസാദ്, കെ ജസീം, ട്രഷറർ സി രജീഷ് കുമാർ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. തീവണ്ടി യാത്രാ ദുരിതം യോജിച്ച് ശ്രമിച്ചാൽ പരിഹരിക്കാമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ.